ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിംപ്ലി യമ്മി കുക്ക് ആൻഡ് ബേക്ക് വിത്ത് ജാൻവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ ഉള്ളിവടയാണ്. ആദ്യം തന്നെ മൂന്നുള്ളി അരിഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് കൈകൊണ്ട് അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോഫ്റ്റ് ആവാനും അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതും കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇരുന്നിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയൊരു പീസ് ഇഞ്ചി അതിനിടിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ സ്പൈസസ് ആഡ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഗരം മസാലയോ കായവോ നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിപ്പം ഇട്ട് കൊടുത്തതേ ഉള്ളൂ, ഒരു 2 പിഞ്ച് കായ ഇട്ട് കൊടുത്തു. കാരണം എനിക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്. പക്ഷെ മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇതിനകത്ത് മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യമായിട്ടുള്ള മൈദയാണ്. മൈദയുടെ അളവ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. മൈദ ഇത്തിരിത്തിരിയായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് എനിക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം സവാളയുടെ തന്നെ വെള്ളം അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളിപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടായിരിക്കുന്നെന്നുണ്ടെങ്കിൽ അവസാനം ഒരു ഇത്തിരി വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴയുന്ന ഒരു പരുവാക്കിയെടുക്കുക. അപ്പോൾ ഇത്തിരിത്തിരി അട്ടി ഇട്ട് കൊടുത്ത് നമുക്ക് മൈദയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ മൈദയുടെ മിക്സിനകത്തോട്ട് ഒരു 1 ടീസ്പൂൺ റവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു റവ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 1 ടീസ്പൂൺ റവ ഇട്ട് കൊടുത്തത്. ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായപ്പോൾ അതിനകത്തേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അത് ഓയിലൊന്ന് ചൂടാവാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ വട ഇടുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. ഇനി വട എന്ന് പറയുമ്പോൾ ഉരുട്ടാവുന്ന രീതിയിലായിരിക്കണം വടയുടെ ആ ഒരു പരുവം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കൈ ഒന്ന് നനഞ്ഞിരിക്കണം, അപ്പോഴേ അത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ. ഇനി നമുക്ക് ആ വട ഇതിനകത്തേക്ക് കൈ കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനൊരു ബോളാക്കിയിട്ട് ഞാനൊന്ന് പരത്തി ഇനി ബാക്കിയുള്ള എല്ലാം അങ്ങനെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് കരിയാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട്. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കരിഞ്ഞിരിക്കും. പക്ഷേ ഇതിൻ്റെ അകം ശരിക്കും പച്ചയായിട്ടിരിക്കും, അതായത് വേവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു സൈഡൊക്കെ ബ്രൗൺ ആയിട്ട് വരുമ്പോൾ ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഒത്തിരി എണ്ണയിൽ മുങ്ങി കിടക്കുന്ന ഒരു പരുവല്ല, അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുക്കാകുന്നിട്ടുണ്ട്. അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പിയാണ്. പിന്നെ ഞാൻ അതിനകത്ത് റവ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതാണ് അതിൻ്റെ ആ ഒരു കുത്തുകുത്ത് പോലെ വന്നിരിക്കുന്നത്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ കേട്ടോ, നല്ല ക്രിസ്പിയാണത്. അതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാനും മറക്കരുത്.